ഒരു ഗവൺമെൻറ് ജോലി എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു. എൻ്റെ ഫാമിലിയുടെ മുമ്പിൽ ഞാൻ ചൂസ് ചെയ്ത ലൈഫ് ശരിയായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രൗഡ് മൊമെൻ്റ്. എനിക്കതിനുള്ള യോഗ ഇല്ലാന്ന് വിചാരിച്ചാളാം. നിനക്ക് ഈ ജോലിയെ വേണ്ടാന്ന് വെക്കാനുള്ള റീസണാണ്. ഒരു വർക്ക്ഷോപ്പുകാരൻ്റെ കൂടെ പോയതുകൊണ്ട് പല സ്ഥലത്ത് നീ ഒതുങ്ങിപ്പോയിട്ടുണ്ട്. പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽ അവസാനത്തെ ചാൻസ് ആയിട്ട് ലോട്ടറി പോലെ ഇപ്പൊ കിട്ടിയ അപ്പോയിന്റ്മെന്റേ അതിനൊക്കെയുള്ളൊരു മറുപടിയാ. അത് മാത്രമല്ല നന്ദേട്ട, ഇത്രയും കാലത്തിനിടയ്ക്ക് എത്ര ദിവസമാണ് നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടുള്ളത്? ഇനി എപ്പോഴാ? ജോലിയേക്കാളും എനിക്ക് വലുത് നമുക്കിപ്പോഴുള്ള ഈ സെക്യൂരിറ്റിയും നമ്മുടെ ഈ ചെറിയ ലോകമൊക്കെ തന്നെയാണ്. അത് മതി എനിക്ക്. ഒക്കെ ശരിയാണ്, നമുക്ക് ഈ ജോലി ഒരു എക്സ്ട്രാ ഇൻകം ആയിട്ട് കാണണ്ട. നിന്റെ ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ്, നിന്റെ അഭിമാനമാണ്. മീരയും ജയറാമേട്ടനും അസലായിട്ട് പെർഫോം ചെയ്ത സീനാണിത്. ഒരു ടെറസിന്റെ മേലാണ് ഷൂട്ട് ചെയ്യുന്നത്. കാറ്റും ബഹളങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ശബ്ദം ലൈവായിട്ട് റെക്കോർഡ് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. ഇമോഷണൽ സീനാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിലും അതൊക്കെ കഴിഞ്ഞാൽ ജയറാമേട്ടൻ്റെയും മച്ചൻ്റെയും കഥകളും കോമഡിയൊക്കെ തുടങ്ങും. മീര ഇടയ്ക്ക് പറയാറുണ്ട്, അഭിനയത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ മിസ് ചെയ്തത് അഭിനയത്തെക്കാളും ലൊക്കേഷനിലുള്ള ഈ കഥകളും തമാശകളൊക്കെയാണ്. അതിൻ്റെ നെക്സ്റ്റ് സീക്വൻസ് ബസ് സ്റ്റാൻഡിലാണ്. അതൊരു രാത്രി ഷൂട്ട് ചെയ്തതാണ്, വളരെ ലേറ്റ് നൈറ്റ് വരെ ഷൂട്ട് ചെയ്തതാണ്. എസ് കുമാർ സാറാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമാറ്റോഗ്രാഫറാണ്. ഒരു ഒരു സീക്വൻസ് അദ്ദേഹം കൺസീവ് ചെയ്യുന്ന രീതി ഭയങ്കര രസമാണ്. ആക്ടേഴ്സ് മാത്രമല്ല, ഫ്രെയിമിനകത്തുള്ള എല്ലാം അദ്ദേഹം ശ്രദ്ധിക്കും, എല്ലാ മൂവ്മെൻറ്റ്സും ശ്രദ്ധിക്കും. ഈ സീക്വൻസിലുള്ള ബസ്സുകളെല്ലാം ഒരു ക്യാരക്ടർ പോലെയാണ്. അത് പ്ലേസ് ചെയ്തിരിക്കുന്നതും ആംഗിളുകളും ബസ് മൂവ് ചെയ്യുന്നതൊക്കെ ആ സീനിൻ്റെ ഇമോഷൻ കീപ്പ് ചെയ്തിട്ടാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് രാഹുൽ രാജാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു തീമാണിത്, ഈ സ്കോർ. ഒരു ടാക്സി വിളിക്കാനുള്ള പൈസ ഒക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, ഇപ്പോഴും ലേറ്റ് ആയിട്ടൊന്നുമില്ല. ഒരാൾക്ക് മാത്രം പോകാൻ എന്തിനാ ടാക്സി? മാത്രമല്ല ഇതാ സേഫ്. അച്ഛൻ എന്തെങ്കിലും വഴക്കിട്ട നേരെ ഫോൺ എടുത്ത് എനിക്കൊരു വോയിസ് നോട്ട് ഇട്ടാ മതി. ദൂരെയാണെങ്കിലും നിന്റെ അച്ഛനെ നിലക്ക് നിർത്താനുള്ള മരുന്നൊക്കെ അമ്മയുടെ കയ്യിലുണ്ട്.